ഈ പറയുന്ന ആറാട്ടണ്ണനും വേറെ എന്തോ അലിൻ ജോസ് പെരേര നേരെ വണ്ണം മൂത്രം ഒഴിക്കാൻ പോലും അറിഞ്ഞു ഡോക്ടർമാര്, അവന്മാരുടെ നിലപാടുകളും സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം നടിയുടെ കൈ കിട്ടുന്നു, ബലാത്സംഗം ചെയ്യുന്നു, എന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ചിലർക്കൊക്കെ വഴങ്ങണമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞതാണ്. പക്ഷേ മറ്റു നടന്മാരുടെ അമ്മയും സഹോദരിയും മകളും പിന്നെ ഭാര്യയും ഒക്കെ സ്ത്രീകളാണ്. അയാളുടെ മുന്നിൽ അടിയറവ് വെക്കാനുള്ളതാണോ ഈ ഒരു പെണ്ണിന്റെ ചാരിത്രം എന്നാണ് എന്റെ ചോദ്യം. ഒന്നും അറിയാതെ വിളിച്ചുകൊണ്ട് പോകുന്നു, വിവാഹ വാഗ്ദാനം ചെയ്യാമെന്ന്, വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറയും. വിവാഹം കഴിച്ച് അങ്ങനെ ഇത്ര കാത്തിരിക്കേണ്ട കാര്യമല്ലോ, വിവാഹം കഴിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോരെ. പിന്നെ ഇവിടെ കോടതി പോലീസ് സ്റ്റേഷൻ വേണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റിയും വെച്ചിട്ട് കുറെ മാധ്യമ പ്രവർത്തകരെയും കൂടെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ പറയുന്ന പലരും പറയുന്ന എന്താണ്, എന്റെ വാതിലിൽ മുട്ടി, ഞാൻ കക്കൂസിൽ ഇരുന്നപ്പോൾ വാതിലിൽ കൂടെ എത്തി നോക്കി, എന്നെ ഫോൺ ചെയ്തു, ഇതെന്ത് ന്യായം അത്? ഇങ്ങനെ ഒരു നടി ഉണ്ടോ തമ്പുരാൻ എന്ന് ആലോചിക്കുന്നത് ഈ ഒരു ആരോപണം വന്നപ്പോ. നമസ്കാരം, ഒരിടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ് അതിഭീകരമായ ചർച്ചയുമായി. അതെ അതെ, നമുക്കൊരു അടിച്ചു തകർത്തൊരു ചർച്ചയായിരിക്കണം ഇപ്പൊ വേണ്ടത്. കാരണം വലിയ വിഷയങ്ങളുണ്ടല്ലോ. കാരണം നമുക്കിപ്പോ കേരളത്തില് വല്ലാത്ത ഒരു ഹേമന്ത കാലം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹേമന്തകാലം, അപ്പൊ ആ ഹേമന്തകാലത്ത് ആവശ്യം പോലെ ചർച്ചയല്ലേ? എന്തായാലും സുമേഷ് രംഗ് തുടങ്ങിക്കോ. അല്ല ചേട്ടാ, ഞാനിപ്പോ ആകെ ഭയപ്പാടിലാണ്. കാറ്റ് പിൻസ്ലെറ്റ് ഞാനുമായിട്ട് ചെറിയ ഒരു പരിചയവും ചെറിയൊരു രീതിയിലുള്ള ഒരു ആരുമായിട്ട് കാറ്റ് പിൻസ്ലെറ്റുമായിട്ട് ടൈറ്റാനിക്കാണ്. എപ്പോഴും പുള്ളിക്കാരി അങ്ങനെ എന്റെ പേര് പറയൂ എന്നുള്ളൊരു ഒരു ഭയപ്പാടിലാണ് ഞാൻ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ചർച്ചയിൽ കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർബന്ധമില്ലല്ലോ, അതുകൊണ്ട് പറയണം. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. മലയാള സിനിമാ ഇൻഡസ്ട്രിക്ക് വലിയൊരു പാരമ്പര്യമുണ്ട്, ഒരുപാട് അവാർഡുകളും നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ടായ ഒരു മേഖലയാണ്. പക്ഷേ ഈ പറയുന്നതിനോട് ചേട്ടൻ പൊരുത്തപ്പെടുന്നുണ്ടോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വരുന്ന ഈ കാര്യങ്ങളോട് പൊരുത്തപ്പെടുന്നുണ്ടോ? അത് പറഞ്ഞാൽ ഞാൻ അതിനകത്ത് നമ്മുടെ റിപ്പോർട്ട് ഞാൻ വായിച്ചില്ലല്ലോ. എനിക്ക് വായിക്കാൻ നമ്മൾ കിട്ടും. നമ്മൾ ഈ വാർത്തകളിൽ കാണുന്നതും പത്രങ്ങളിൽ കണ്ടതും ഒക്കെ വച്ചിട്ടാണ് നമ്മളൊരു വിലയിരുത്തൽ നടത്തുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടില്ല. മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് പൂർണ്ണവുമല്ല, പുറത്തു വന്ന സംഗതി പൂർണ്ണവുമല്ല. ആ കൈയും മൂക്കും പിന്നെ ചെവിയൊക്കെ മുറിച്ച് കളഞ്ഞ ശേഷം ഉള്ള സാധനമാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അത് വച്ചിട്ട് നമുക്ക് ഒരു വിലയിരുത്തൽ കഴിയില്ല. അഥവാ ഉള്ള വിലയിരുത്തലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിനകത്ത് മലയാള സിനിമയിൽ എന്നത് മാത്രമല്ലാതെ ഇപ്പോൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ സിനിമയിൽ മാത്രം സംഭവിക്കുന്നതല്ല, അത് മലയാള സിനിമയിൽ മാത്രം സംഭവിക്കുന്നതല്ല, അത് ഇന്ത്യൻ സിനിമയിലും ലോക സിനിമയിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേ വിഷയങ്ങൾ ഇത് സിനിമയിൽ മാത്രമല്ല, അതാണ് ഞാൻ പറയാം, സിനിമയിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ മനുഷ്യ സമൂഹം വിഹരിക്കുന്ന എല്ലാ മേഖലയിലും, സർക്കാർ ഓഫീസുകളിൽ, സർക്കാർ ആശുപത്രികളിൽ, ഐ ടി മേഖലകളിൽ, എന്ത് വേണ്ട എല്ലാ സ്ഥലത്തും, നാടക രംഗത്ത്, സീരിയൽ രംഗത്ത്, ഇങ്ങനെ എല്ലാ സ്ഥലത്തും സംഭവം നടക്കുന്നുണ്ട്. അല്ല, ഇതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട് നമുക്ക്, നിങ്ങൾക്കും കാണുമായിരിക്കും. പക്ഷേ അത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീത്വത്തെ അപമാനിച്ചു, എന്തിനാണ് നമ്മൾ പുലിവാല് പിടിക്കാൻ പോകുന്നത്? അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ പറയാൻ നിർവാഹമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ എനിക്ക് എതിർപ്പുള്ളത് ഞാൻ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. കാരണം ഒരു മനുഷ്യനെ, അതൊരു സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, ഒരു സ്ത്രീ ഒരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്നത്, എല്ലാവർക്കും ദൈവം എല്ലാം കൊടുക്കണമെന്നില്ല, അധികാരവും പദവിയും പണവും ഒന്നും കൊടുക്കണമെന്നില്ല. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു വിഭാഗത്തെ സമ്പന്നരും സ്വാധീനമുള്ളവരും ആക്കി ദൈവം മാറ്റിയിരിക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, അതുകൊണ്ടാണ് ഇതിനും ദൈവത്തിനെ വിളിച്ച് പറയുന്നത്. മറുഭാഗത്തിന് കൊടുക്കാതിരിക്കുന്നത് നമ്മൾ സഹായിക്കണം എന്ന് കരുതിയിട്ടുണ്ട്. നമ്മൾ സഹായിക്കാതെ വന്നാൽ അനാവശ്യമായിട്ടുള്ള സഹായമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെയാണ്, നമ്മൾ താഴേക്കിടയിലുള്ള ആൾക്കാരെ കണ്ടില്ല എന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ഇന്നലെ ഞാൻ വയനാട് പോയിട്ട് വന്നതാണ്, ചൂരൽമലയിൽ പോയിട്ട് വന്നതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്ന് ഒരു ദിവസം രാത്രി അത്താഴമൊക്കെ കഴിച്ചിട്ട് നിൽക്കുന്നു, മണിക്കൂറുകൾക്കൊക്കെ നിന്ന നിൽപ്പിൽ അവർക്ക് ഉടുതുണി അല്ലാതെ മറ്റൊന്നും ഇല്ലാത്തൊരവസ്ഥ, ഉടുതുണി പോലും ഇല്ല, ചെളിയും ഒക്കെ നിറഞ്ഞുപോയി ഒരവസ്ഥ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരും ഇവിടെയുണ്ട്. അപ്പോഴാണ് ഇപ്പൊ വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുന്നത്. ഒരിക്കലും ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും സ്ത്രീ ആയാലും പുരുഷനായാലും അവരുടെ നിസ്സഹായാവസ്ഥയെ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ ഇവിടെ വരുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു നടി, ഞാൻ നടിമാരെയൊന്നും പേര് പറയാൻ പറ്റില്ല, കാരണം ആ നടി ഒരു വെള്ള പേപ്പറിൽ ഒരു നാല് വരെ എഴുതി പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇരയാണല്ലോ വ്യക്തി. അപ്പൊ അതുകൊണ്ട് പേര് പറയാൻ കഴിയില്ല. ആദ്യ 15 പേരുടെ പേരുകൾ ഫേസ്ബുക്കിൽ 2021 അവർ പങ്കുവെച്ചു, അവരുടെ പീഡിപ്പിച്ച. അപ്പൊ എന്റെ സംശയം ഇതാണ്, ഈ ഒരു സ്ത്രീയെ ഒരു തവണ ഒരു പുരുഷന് അല്ലെങ്കിൽ ആർക്കെങ്കിലും ചതിക്കിരയാക്കാം, 15 തവണ ഒരു സ്ത്രീയെ ഇത്തരത്തിൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ഈ നിയമത്തെ തന്നെ കൊഞ്ഞനം കാണിക്കുകയല്ലേ, കോടതികളെ നോക്കി കൊഞ്ഞനം കാണിക്കുകയല്ലേ ആ സ്ത്രീ ചെയ്യുന്നത്?
അല്ല, അത് സുമേഷ് പറയുന്നതിൽ ഒരു ഈ പറയുന്നിടത്ത് ഒരിടത്ത് പോയിന്റ് ഉണ്ട്. പക്ഷെ അതിന് നമ്മളൊരു മറസൈഡെന്ന് തിരിച്ചു നോക്കുമ്പോൾ ഈ പറയുന്ന ഒരു 15 പേര് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇത് സിനിമയിൽ മാത്രമല്ല, നമ്മൾ നമ്മുടെ രാഷ്ട്രീയത്തിലും നമ്മുടെ സമൂഹത്തിലും കണ്ടതാണ്. ഓരോ സ്ഥലത്തിന്റെ പേര് വെച്ച് ചില ബലാത്സംഗ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പീഡന കഥകൾ ചില കഥ. നമുക്ക് ആ സ്ഥലം പേര് ഞാൻ പറയുന്നില്ല. ആ സ്ഥലത്തിന്റെ പേര് വെച്ച് നമ്മൾ വളരെ പ്രശസ്തമായ, അവര് ഇതുപോലെയായിരുന്നു മാസങ്ങളോളം കൊണ്ടുപോയി ചെയ്തിട്ട് അവസാനം പ്രശ്നമായതുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ കിളിരൂർ കവിയൂർ ചേട്ടൻ ഉദ്ദേശിച്ചത് അത്ര, അല്ലെങ്കിൽ ഐസ്ക്രീം, ഈ കാര്യങ്ങളിലൊക്കെ അവരെന്താണ്, അവർക്ക് അതിനെ കുറിച്ചുള്ള അജ്ഞത ഉണ്ടായിരുന്നു. ഈ പറയുന്നത് തന്നെ എന്താണ്, സൂര്യനെല്ലി ആ അതിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ആ കുട്ടിയെ എന്തോ മയക്കുമരുന്ന് കൊടുത്ത അർത്ഥബോധാവസ്ഥയിലാണ് കൊണ്ടുപോയത് എന്നൊക്കെയാണ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ആ വിഷയത്തിലേക്ക് നമുക്ക് വരണ്ട. എന്നാൽ പോലും ഇത് അതൊരു ഒരു ഒരു മാഫിയയുടെ കയ്യിൽ പെട്ടു എന്ന് വേണം കരുതാൻ. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഈ ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായാൽ, ഇപ്പോൾ മലയാളത്തിലൊരു പ്രമുഖ നടി 33 വർഷങ്ങൾക്ക് ശേഷം, അതായത് 1991 അവരൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ സംവിധായകൻ വാതിലിൽ മുട്ടി എന്നാണ് ഇപ്പോൾ അവർ ആരംഭിക്കുന്നത്, 33 കൊല്ലം. അപ്പോൾ സ്ത്രീകൾക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് നിയമം കൊടുക്കുന്ന അധിക നിയമ പരിരക്ഷയെ ദുരുപയോഗം ചെയ്യുകയും വികൃതമാക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള കുറേ ആളുകൾ. ഒന്നുകിൽ അവരത് അന്ന് പ്രതികരിക്കണമായിരുന്നു, ഇപ്പോൾ അവർ പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ആ മനുഷ്യൻ, ആ സംവിധായകനെ, ഈ പറയുന്ന സംവിധായകനെ, അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് വീണ്ടും ഞാൻ അപമാനിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപ് ഞാനൊരു വിവാഹത്തിന്, ഒരു സംവിധായകന്റെ മകളുടെ വിവാഹത്തിന് പോയപ്പോൾ ഈ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇപ്പോൾ ശാരീരിക പ്രായമായി വരികയാണ്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. ആയിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരിക്കലും അതിനെ ന്യായീകരിക്കുകയല്ല. ഒരു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരാതിപ്പെടണം. അത് പരാതി അല്ല, ഏതെങ്കിലും കാലത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 15 പേരുടെ ലിസ്റ്റ്, നീണ്ട ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. അത് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെങ്ങനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയും? പിന്നെ ഒരു നടി മുകേഷിനെ കുറിച്ച് പറയുന്നു. മുകേഷിനെ കുറിച്ച് എനിക്ക് ഒരു തരത്തിലും യോജിപ്പുള്ള ഒരു വ്യക്തിയല്ല മുകേഷ്. ഒരിക്കലും ഒരു നല്ല മനുഷ്യനാണെന്നോ സ്ത്രീ വിഷയത്തിൽ നല്ലതാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇക്കാര്യത്തിൽ മുകേഷിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ കൊണ്ടുവരുന്നു. മുകേഷ് പറയുന്നു എൻ്റെ അടുത്ത് കാശ് ചോദിച്ചിട്ടുണ്ടെന്ന് പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ പറയുന്ന 6-8 അണ്ണനും വേറെ എന്തോ അലൻ ജോസ് പെരേര നേരെ വണ്ണം മൂത്രം ഒഴിക്കാൻ പോലും അറിഞ്ഞുകൂടാ. അവന്മാരുടെ നിലപാടുകളും സംസാരങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അവന്മാർ കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുന്നു. അവർക്കെതിരെ ഇപ്പൊ കേസെടുക്കാൻ പോകുന്നു. പിന്നെ വേറൊരു സംവിധായകൻ വിനീത്, അതാണ് ഏറ്റവും രസം. നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള ഒരു ഫ്ളാറ്റിൽ കൊണ്ടുപോയി നടിയെ കൊണ്ടുപോയിട്ട് കൈയൊക്കെ കെട്ടിയിട്ടു, പറഞ്ഞത് സീൻ വിശദീകരിച്ചു കൊടുക്കാനാണെന്ന്. അതായത് ആരുമില്ലാത്ത ഒരു ഫ്ളാറ്റിൽ കൊണ്ടുപോകുന്നു, അവിടെ സീൻ വിശദീകരിക്കാനെന്നുള്ള പേരിൽ നടിയുടെ കൈ കെട്ടുന്നു, ബലാത്സംഗം ചെയ്യുന്നു, എന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് ചിലർക്കൊക്കെ വഴങ്ങണമെന്ന് പറയുന്നു. എങ്ങനെയാണ് ഇത് വിശ്വസിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞതാണ്. അല്ല, അത് ശരി തന്നെ. ഞാൻ അത് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ന്യായീകരണം പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. കാരണം സ്ത്രീകൾക്ക് അവരുടെ ഒരു 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 ശക്തി ഉണ്ടല്ലോ, അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ശക്തി, പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ഇല്ല അല്ലെങ്കിൽ വേണ്ട, അരുത് എന്ന് പറയാനുള്ള ഒരു കഴിവുണ്ടല്ലോ ചേട്ടാ. അത് പറയുന്നില്ല, ഞാൻ ചോദിച്ചോട്ടെ, സ്ത്രീക്കല്ല ഏതൊരു മനുഷ്യനും ഉണ്ട് നോ പറയാനുള്ള ഒരു അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചോ, ഇവർക്ക് ഇത്രയും മോശം സിനിമകളാണ് ഉണ്ടായത്, അനുഭവങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്ന് ഉണ്ടായതെങ്കിൽ എന്തുകൊണ്ട് പിന്നെ അവരവിടെ പിടിച്ചു നിന്നു? ഞങ്ങൾക്ക് ഇത് തന്നെ വേണം, സിനിമ തന്നെ വേണം. ശരി, ഓക്കെ, അവർ നിന്നു, അവരുടെ അവർ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ എന്തുകൊണ്ട് ഇവർ അന്ന് പരാതിപ്പെട്ടില്ല? അല്ല, അത് അന്ന് പരാതിപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നിടത്ത് നമുക്കൊരു ഒരു ഉത്തരമുള്ളത്, അന്നത്തെ സാഹചര്യം, അന്ന് ഈ പീഡിപ്പിച്ച ആളിൻ്റെ ഒരു ആ മേഖലയിലുള്ള സ്വാധീനം, ഇതെല്ലാം ഒക്കെ വച്ചിട്ട് നമുക്ക് ഒരുപക്ഷെ അവർക്ക് പറയാൻ പറ്റില്ല. പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ അവർ പിന്നെ പ്രീണിപ്പിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പ്രീണിപ്പിച്ചിട്ട് നിനക്ക് ഇന്ന പിന്നെ റോള് തരാം, അത് തരാം, ഇത് തരാം. മനുഷ്യനെല്ലാം ഒത്തിരി ആഗ്രഹങ്ങളാണ്, മനസ്സിനകത്ത് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ചില പാഷൻസ് ഉണ്ട്. അപ്പോൾ ആ പേഷ്യൻസിൻ്റെ പേരിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ഇത്തരം കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഈ പീരീഡ്, ഈ രംഗം ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നിനക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ, പക്ഷെ നാളെ നീ വലിയ ആളാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേഷൻ മനസ്സിൽ കിടക്കുന്നുണ്ട്, ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുന്നുണ്ട്, ചിലപ്പം ആയെന്നിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു ഞാൻ അവരെ എന്തുകൊണ്ട് കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയാം, കുറ്റപ്പെടുത്തുകൾ എന്നല്ല, പക്ഷെ ബലം പ്രയോഗിച്ച് കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളതാണ്. അവിടെയാണ് ഇതെല്ലാം പ്രശ്നമായത്. നമ്മളെ ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, അയാൾ സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും ആർക്കായിരുന്നാലും, ഈ ഒരു സംഭവം എന്ന് പറഞ്ഞത് വളരെ ജൈവികമായ ഒരു ആവശ്യമാണ്. അത് പിന്നെ ദൈവം വളരെ മനോഹരമായിട്ടാണ് അതിനെ കമ്പോസ് ചെയ്തിരിക്കുന്നത്, പിന്നെ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്, വളരെ പരിപാവനമായ ഒരു സംഭവമായിട്ടാണ് ഇതിനെ കണ്ട. ഒരു പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ളതല്ല,
ഒരു മാനസിക ശാരീരിക ഐക്യവും ആ ഒരു ജൈവിക ബന്ധവും ഉള്ള കാലം ഒരുമിച്ച് പോകാനുള്ള ഒരു ഒരു ശക്തിയും ഒക്കെ ഇതിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതൊരു ഒരു വല്ലാത്ത, അതാണ് ഞാൻ പറയുന്നത്, ദൈവം വല്ലാത്ത രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സാധനം മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടമുള്ള കേസല്ല. ഇപ്പൊ ആരെയും ഇതിൽ പലരും മനസ്സറിഞ്ഞല്ല ചെയ്തിരിക്കുന്നത്, വിധേയരാകുകയാണ് സമ്മർദ്ദത്തിന് വേണ്ടി. സമ്മർദ്ദം ഈ പറയുന്ന പ്രീണനം, അതായത് ഈ ബ്രെയിൻ വാഷിംഗ്, നീ ഇങ്ങനെയൊക്കെയാണ്, നീ ഇങ്ങനെ എല്ലാം തരാം, നിനക്ക് ഇതെല്ലാം ഉണ്ടാവും എന്ന് പറയും, എതിർത്ത് കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുന്നു, അങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ അക്കാര്യം പറഞ്ഞോട്ടെ. അതാണ് പറയുന്നത്, ഇപ്പം ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്, അതായത് നിയമം തന്നെ ചെയ്യുന്ന ഏറ്റവും ഒരു വിഡ്ഢിതമുണ്ട്. അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. നിങ്ങൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ ലിസ്റ്റ് എടുത്ത് നോക്കുക, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിലാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പരാതിയേ ഇല്ല ഇത്തരത്തിലുള്ള. മറ്റു ചില സംസ്ഥാനങ്ങളിൽ വളരെ കുറഞ്ഞ ശതമാനത്തിൽ ഇത്തരം പരാതികളുണ്ട്. ഒരു സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീത്വത്തെ ഇത്രയധികം അപമാനിക്കുന്ന, അവഹേളിക്കുന്ന മറ്റൊരു ആരോപണം എന്താണുള്ളത്? വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു. മാനത്തിന് വില കൽപ്പിക്കുന്നവരാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് മാനത്തിനൊക്കെ വില കൽപ്പിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഫെമിനിസ്റ്റുകളും, നമ്മൾ ഒരിക്കലും പഴയ കാലത്തൊന്നും കേൾക്കാത്ത ചില വാക്കുകൾ, ഫെമിനിസ്റ്റുകളും നവോത്ഥാനവും ഒക്കെ ഉള്ളൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞു ഒരു വിവാഹ വാഗ്ദാനം നൽകി ഒരാൾ പറഞ്ഞു, ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അയാളുടെ മുന്നിൽ അടിയറവ് വെക്കാനുള്ളതാണോ ഈ ഒരു പെണ്ണിന്റെ ചാരിത്രം എന്നാണ് എന്റെ ചോദ്യം. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഇവള് ഇവൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞത് കൊണ്ടാണല്ലോ ഇവൾ അവന്റെ അടുത്ത് നിന്ന് കടന്നു കൊടുത്തത് ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവൾ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധം, ശാരീരിക ബന്ധമാണത്. പരസ്പര പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഇവർ ഇത്തരത്തിലുള്ള നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് സത്യമാണെന്ന് എന്താണ് ഉറപ്പ്? അല്ല, അവിടെയാണ് നമ്മൾ പറയുന്നത്, ഈ വിവാഹ വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് ഇവരുടെ പരാതിയല്ല, ഇത് പോലീസിന്റെ അടുത്ത് എത്തുമ്പോൾ പോലീസ് ഉണ്ടാക്കുന്ന ഒരു ഭാഷ്യമാണ്. ഇത് പോലീസ് ഉണ്ടാക്കുന്ന ഒരു ഭാഷ്യമാണ്. കാരണം ഈ വകുപ്പുകൾ കൂട്ടിച്ചേർത്തിട്ട് ആ കേസിനെ കുറിച്ച് ബലിപ്പിക്കാൻ വേണ്ടി പോലീസ് ഉണ്ടാക്കുന്ന ഭാഷയാണ്. പക്ഷെ ഇവരെങ്ങനെയാണ് പരാതിപ്പെടാൻ പോകുന്നത്? ഇത്തരത്തിൽ നിരന്തരം ഉപയോഗിച്ചതിന് ശേഷം പുടിയും തട്ടി പോകുമ്പോഴാണ് ഈ ചതിക്കപ്പെട്ടത്. മനസ്സിലാകുന്നില്ല, ഒരു സ്ത്രീയെ മറ്റൊരു പുരുഷൻ പറഞ്ഞു, ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ അവന്റെ കൂടെ ഹോട്ടലിലോ ഫ്ളാറ്റിലോ പോയി ചെന്ന് കിടന്നു കൊടുക്കാനുള്ളതാണ് ഒരു സ്ത്രീയുടെ ഒരു എന്താണ് സാമാന്യ മര്യാദയിൽ ചേട്ടൻ? അത് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇവര് ഈ നിയമം ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള കാര്യം വലിയ ശതമാനത്തിൽ ഉറപ്പുള്ള ഒരു കാര്യമാണ്. കാരണം ഒന്നും അറിയാതെ വിളിച്ചുകൊണ്ട് പോകുന്നു, വിവാഹ വാഗ്ദാനം ചെയ്യാമെന്ന്, വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞു. വിവാഹം കഴിച്ച് അങ്ങനെ ഇത്ര കാത്തിരിക്കേണ്ട കാര്യമില്ലോ, വിവാഹം കഴിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ പോരെ? അല്ല, സമ്മതിച്ചു. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യനും മനുഷ്യന്റേതായ ഒരു ഈ പരിമിതികളുണ്ട്, ചില ബലഹീനതകളുണ്ട്, ചില സാഹചര്യങ്ങളുടെ ഒരു 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 സമ്മർദ്ദമുണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊക്കെ നമ്മളെന്നെ പല തെറ്റുകളും ചെയ്യുന്നത് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ തെറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മൾ തെറ്റെന്ന് അറിയാമായിരിക്കും. ഞാൻ പറയാം, നമ്മൾ സുമേഷും ഞാനും ഒക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റെന്നുള്ളത് ഈ ടൈപ്പ് തെറ്റല്ല, നമ്മൾ ഒരുപാട് സമൂഹത്തിൽ വേറെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തെറ്റെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ടായിരിക്കും ചിലപ്പോൾ തെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ തെറ്റിന്റെ സീരിയസ്നെസ് നമുക്ക് മനസ്സിലാവില്ല. അതൊരു ചെറിയ തെറ്റാണ് എനിക്കറിയാം, പക്ഷെ ഞാനത് ചെയ്തിട്ട് പിന്നീട് അതിന്റെ പരിണത ഫലം വന്നപ്പോഴാണോ, അയ്യോ ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ അപ്പോൾ ചെയ്തപ്പോ തെറ്റ് ചെയ്തപ്പോ ചെയ്ത വിചാരിച്ചല്ലോ, ഇത്രയും വലുതാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് ആലോചിക്കേണ്ടത് ഈ സിനിമയിലെ വിഷയമായിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ, ഈ വിവാഹ വാഗ്ദാനം ചെയ്തു തുടക്കം ഇപ്പൊ നമുക്ക് മറക്കാം, അത് വേറെ തരത്തിലാണ്. ഈ സിനിമയിൽ വന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ടും സിനിമ എന്ന് പറഞ്ഞ ഒരു മായിക ലോകമാണ്. അതിന് നടിയായി കഴിഞ്ഞാൽ വളരെ പ്രശസ്തി കിട്ടും, നല്ല കാശ് കിട്ടും, സുഖമായിട്ട് ജീവിക്കാം. അത് ഈ പുരുഷനും ജീവിക്കാം, സ്ത്രീക്കും ജീവിക്കാം, അവിടെ ജീവിക്കുന്നവരെല്ലാം അങ്ങനെയാണ്. സാധാരണക്കാരായ ഈ അതിനകത്ത് ടെക്നീഷ്യന്മാരെ മാത്രമാണ് ഇപ്പോഴും ഒന്നും രക്ഷപ്പെടാതെ അങ്ങ് ജീവിച്ചു പോണത്. ആയിരക്കണക്കിന് പേര് ജീവിക്കുന്ന ഒരു വല്ലാത്ത ഒരു ഇൻഡസ്ട്രിയാണ്. ആ ഇൻഡസ്ട്രിയെ നമുക്ക് നശിപ്പിക്കാനും കഴിയില്ല. ആ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ അതിപ്പോൾ ഈ ഒരു സംഭവം കൊണ്ട് അത് നശിക്കാനൊന്നും പോണില്ല, അത് വേറെ കാര്യം. പക്ഷേ അതിനെ അവർക്ക് ഒരു മൂന്നോ നാലോ ആദ്യം പലരെയും കാലും പിടിച്ചും കൈ പിടിച്ചും ഒക്കെ ആയിരിക്കും ഈ പറയുന്ന പുരുഷന്മാര്, ഈ മഹാന്മാരെല്ലാം സിനിമയിലെത്തിയിട്ടുള്ളത്. ചിലപ്പോ അച്ഛൻ നടനായതുകൊണ്ട് ആ പേരിന് ചിലപ്പം കിട്ടിയ, അല്ലാത്ത ഇപ്പം നമ്മുടെ ഇവിടെ ഉള്ള സൂപ്പർ സ്റ്റാർ പലരും അങ്ങനെയൊന്നും അല്ല.
വളരെ പാടുപെട്ട് പല സംവിധാനന്മാരെയും വീട്ടിലും ഡയറക്ടർമാരെയും വീട്ടിലും കയറി ഇറങ്ങി ഒരു ചെറിയ റോള് കിട്ടി. അങ്ങനെ വന്നവരാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട സൂപ്പർ സ്റ്റാറുകൾ എല്ലാം തന്നെ. അത് നമുക്കറിയാവുന്നതാണ്, ഇവിടെ ചരിത്രം അറിയാവുന്നതാണ്. പക്ഷേ അവർ വന്നതിന് ശേഷം പിന്നെ ഞാൻ എന്തോ വലുതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നവരെ മുഴുവനും ഈ അതിൻ്റെ ഇരയാക്കാൻ ശ്രമിക്കുന്നതാണ്. അവിടെ ഞാൻ ഏറ്റവും പറയുന്നത് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ഈഗോ ഉണ്ടല്ലോ, അവര് ഞങ്ങളെന്തോ വലിയ ആണാണ് ഞങ്ങൾക്ക് വിധേയരായാലും കാര്യം. ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ തന്നെ ഇപ്പം പറയുന്നത് മോഹൻലാലിന്റെ പേര് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഈ മോഹൻലാലിന്റെ പേര് പറഞ്ഞു കേൾക്കുമ്പോൾ പല നടികളും സീനിയർ ആയിട്ടുള്ള പല നടിമാരും പറയുന്നത് മോഹൻലാലിൽ നിന്ന് അത്ര ഒരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. ചിലർ പറയുന്നു ഉണ്ടായിട്ടുണ്ടെന്ന്. കാരണം എപ്പോഴും ഇത്തരം കാര്യങ്ങളെ വിശ്വസിക്കാനാണ് മലയാളിക്ക് താല്പര്യം. അതായത് എന്താണോ കൂടുതൽ രസിക്കുന്നത്, അത് ഇവിടുത്തെ പല സാംസ്കാരിക നായകരുടെയും പൊതുപ്രവർത്തകരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ നിലപാട് ഹേമ കമ്മിറ്റി വിഷയത്തിൽ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഏത് വിഷയത്തിലായിരുന്നാലും കയ്യടി എവിടെ കിട്ടുന്നോ അത് പറയും. പക്ഷെ നമ്മളെന്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറിയേക്കേണ്ടി വരും. പക്ഷെ നമുക്കെങ്ങനെ ഈ കള്ളം പറഞ്ഞ് നമ്മുടെ മനസാക്ഷിക്കൊന്ന് നമ്മൾ പുറത്ത് വേറെ ഒന്ന് ചെന്നിടന്ന് ഉറങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ ഇതിൽ സംഭവിക്കാൻ പോകുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളോട് സംസാരിക്കാൻ തന്നെ തോന്നുന്നില്ല. കാരണം നമ്മൾ സംസാരിക്കാനല്ല, ഒരു ഒരു എന്താണ് ചേട്ടാ സത്യം പറഞ്ഞാൽ ഒരു വെറുത്ത് പോയെന്ന് പറയില്ലേ, ആ കണക്കിനാണ്. നാളെ ഒരു ആരോപണം ആർക്കെതിരെ ഉന്നയിക്കാം, ഒരു അവർക്കൊന്ന് ഉന്നയിച്ചാൽ മതി ഇന്നൊരു ഇതുണ്ടായി എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല അതിലെ അതിനകത്ത് നമ്മൾ പറഞ്ഞ ഒരു ഇപ്പൊ ഒരു നടന്റെ പേര് പറഞ്ഞു, ഞാൻ പേര് പറയുന്നില്ല, അവര് അങ്ങനെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ അദ്ദേഹത്തിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് ഈ പറയുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താണെന്ന് അറിയാം, അവരത് അവർക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാത്തതാണ്. കാരണം എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റാണ്, അവരിഷ്ടപ്പെട്ട് ചെയ്തതാണ്. അവർ ഇഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടും മനസ്സറിഞ്ഞ് ചെയ്തുകൊണ്ടും മനസ്സ് ആഗ്രഹിച്ച് ചെയ്തുകൊണ്ടും അവർക്ക് അതിൽ പരാതിയില്ല. മറ്റേ മനസ്സറിയാതെ മനസ്സാഗ്രഹിക്കാതെ പിന്നെ ബലം പ്രയോഗിച്ച് ഇവൻ എന്തോ എന്റെ ഒരു അധികാരമാണ് ഞാൻ നിന്നിൽ ചെയ്തിട്ടില്ലല്ലോ അവരെടുത്ത് ചോദിച്ചു അല്ല നിങ്ങൾ റേപ്പ് തന്നെയാണ്. എങ്ങനെയാണ് ഒരു മുറിക്കകത്ത് ഒരു ചതിയിൽ പെടുത്തി കൊണ്ടുപോയി റേപ്പ് ചെയ്യാണ്? അത് റേപ്പാണ്, അതിന് റേപ്പ് ചെയ്യുന്നതിന് വേണം. നമ്മള് ബലം പ്രയോഗിച്ച് ഇപ്പോൾ ഇത് റേപ്പാണ്. ഇപ്പോൾ പറയുന്ന പലരും പറയുന്ന എന്താണ്, എന്റെ വാതിലിൽ മുട്ടി, ഞാൻ കക്കൂസിൽ ഇരുന്നപ്പോ മതിലിൽ കൂടെ എത്തി നോക്കി, എന്നെ ഫോൺ ചെയ്തു, ഇതെന്ത് ന്യായം അത്? ഇപ്പൊ തന്നെ ഒരു നടി, ആ ഒരു നടിയാണെന്ന് തന്നെ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ട് ഒരു പ്രമുഖ നടൻ, പ്രമുഖ യുവത ഒരു ന്യൂ ജൻ നടൻ എന്നെ കയറി പെട്ടെന്ന് അമർത്തി പിടിച്ചിട്ട് ചുംബിച്ചു. അപ്പൊ ക്ലൂ കൊടുക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്നത് എറണാകുളം സ്വദേശിയായ ഒരു നടനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ ഇങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ആ നടന്റെ പേര് പറയുമ്പോൾ ഈ നടിയെ പിന്നെ ആൾക്കാർക്ക് ഊഹിക്കാം. അപ്പൊ പറയും ആ നടി എന്തായാലും നടിക്ക് ഒരു പരാതി കൊടുക്കുന്ന പാടേ ഉള്ളൂ, മനസ്സിലായി? അതുകൊണ്ട് ആ പണിക്ക് നിൽക്കുന്നുണ്ടല്ലോ. മാത്രം ഇവിടെയൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മള് വാണ്ട് പറഞ്ഞ്. അപ്പൊ അന്ന് ഒരു എറണാകുളം സ്വദേശിയായ ഒരു നടനിലേക്ക് എത്തുന്ന തരത്തിലുള്ള ക്ലൂകളാണ് ഒരു തെളിവ് ഒരു സൂചനകളാണ് കൊടുത്തത്. അതിനുശേഷം പെട്ടെന്ന് പിറ്റൊന്ന് പിൻവലിച്ചു. ഞാൻ ആ നടനെ കുറിച്ചേ അല്ല പറഞ്ഞത്. ഇങ്ങനെ ഒരു നടി ഉണ്ടോ തമ്പുരാൻ എന്ന് ആലോചിക്കുന്നത് ഈ ഒരു ആരോപണം വന്നപ്പോ. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ, ഈ വരുന്ന ആരോപണവുമായിട്ട് വരുന്ന മിക്ക പേരും നടിമാർ എന്ന് പറഞ്ഞാണ് വരുന്നത്. ഓരോ സിനിമയിലും ഞാൻ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് അവരെ അഭിനയിക്കാൻ പോയപ്പോ അനുഭവിച്ചതാണ്, പലരും അതിൽ നിന്ന് വിട്ടുപോയി. സിനിമയിൽ അഭിനയിക്കണം. ഞാൻ ഇവിടെ ഒരുപാട് ഇതുണ്ട്. പോലീസിന്റെ സംവിധാനമുണ്ട്. ഇവർ പറയുന്നത് വെച്ചാൽ ഒരു നടി 15 പേര് പീഡിപ്പിച്ച നടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആക്ഷൻ എടുത്തില്ല. ശരി, ഒരു CMP ഫയൽ ചെയ്യാലോ. കോടതിയിൽ ഒരു CMP ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസ് എടുക്കുമല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഇവരൊക്കെ 24 മണിക്കൂർ ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും കിടന്ന് മെഴുകുന്ന ഇവർക്ക് ഒരു ലൈവ് ചെയ്യാലോ. എന്നെ ഈ നടൻ എന്നെ ഇതുപോലെ എന്നെ മസ്കറ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നെ പീഡിപ്പിച്ചു, അതിനുശേഷം തൈരും മീൻകറിയും ചോറും കൂട്ടിയിട്ട് ഊണ് കഴിച്ചു എന്ന് പറഞ്ഞു ലൈവ് ചെയ്യാലോ. അല്ലല്ല സുമേഷ് അവിടെ പറയുന്നിടത്ത് ഒരു കാര്യമുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ടു പക്ഷത്തും കുഴപ്പമുണ്ട്, രണ്ടു പക്ഷവും പ്രശ്നമാണ്, രണ്ടു പക്ഷത്തും ജാഗ്രത കുറവുണ്ട് ഒക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ചില ഈ പറയുന്ന ഇപ്പം ആരോപണ വിധേയരായ നടന്മാര് അവരുടെ ഈ പറയുന്ന ഞങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ധാരണയും അതിൽ കൂടി ഞങ്ങൾക്ക് വിധേയമാണെന്നുള്ള ഒന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഈ ഒരു കമ്മിറ്റി ഇപ്പം വന്നത്? എന്നാ പിന്നെ ഈ കമ്മിറ്റിയുടെ ആവശ്യമില്ലായിരുന്നല്ലോ. കാരണം ഈ കമ്മിറ്റി വരേണ്ട ആവശ്യമില്ല. ആ സാഹചര്യം വന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ തുറന്നു പറഞ്ഞാൽ അവർക്ക് ഒന്നുകിൽ അവരുടെ ജീവന് നഷ്ടമാകും, അല്ലെങ്കിൽ തുറന്നു പറഞ്ഞാൽ ഞാൻ പറയട്ടെ, അത് അങ്ങനെ നമുക്ക് അങ്ങനെയുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിലെ ഒരു
പിന്നെ സ്വർണ്ണക്കളത്തിൽ എന്തോ സ്വപ്ന സുരേഷ്, സ്വപ്ന സുരേഷിനെ പോലുള്ള ഒരു ആർജവമുള്ള ചില സ്ത്രീകളാണോ? ഞാനൊരു കാര്യം ചോദിച്ചേ, അങ്ങനെയാണെങ്കിൽ സ്വപ്ന സുരേഷിന്റെ എതിർഭാഗത്തുള്ളവർ അവര് വെളിപ്പെടുത്ത് ആരെ കുറിച്ചാണോ വെളിപ്പെടുത്തിയത് അവരൊക്കെ പ്രബലന്മാരിൽ പ്രബലന്മാരാണ്. അല്ലല്ല പറഞ്ഞോടെ, എന്തിനാണ് സ്വപ്ന സുരേഷ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്? അതെ, ഞാൻ പറഞ്ഞ സ്വപ്ന സുരേഷിനെ പോലുള്ളവർ വളരെ കുറച്ച് കാണൂ. നമ്മൾ എണ്ണി അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ വന്നിട്ട് ഞാൻ അതാ 15 മോഹനെ പത്രോസ് ലൂസിഫർ മറ്റവൻ മറച്ചവൻ എന്നെ പീഡിപ്പിച്ചു. ഒരു കാര്യം മനസ്സിലാക്കുക, ഞാൻ അതാ പറഞ്ഞത്, സ്വപ്ന സുരേഷിന് ഞാൻ ഒരു ഉദാഹരണം എടുത്തത്, സ്വപ്ന സുരേഷ് പിന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിലാണ് ആരോപണം ഉന്നയിച്ചത്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി പേരിലാണ്, അത് മുഖ്യമന്ത്രി രാജ്യം ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി പേരിലാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോ അവർക്ക് എല്ലാ ധൈര്യം ഉണ്ട്, ആർജവും ഉണ്ട്. പറഞ്ഞത് ഞാൻ സംരക്ഷിക്കുന്നല്ല, സർക്കാർ ഒരു കമ്മിറ്റി നിയമിക്കുകയും കമ്മിറ്റിക്കകത്ത് ഒരു പിന്നെ പറയാൻ കഴിയാത്തവരെല്ലാം കമ്മിറ്റിക്കകത്ത് തുറന്നു പറയുകയും കമ്മിറ്റി അത് അതിന്റെ മൊഴിയെടുക്കുകയും കമ്മിറ്റി അത് രേഖപ്പെടുത്തുകയും അത് റിപ്പോർട്ടായിട്ട് സർക്കാർ സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് പിന്നെ ചർച്ചകളാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടിൽ പെട്ടവരും പെടാത്തവരും, കൂടുതലും പെടാത്തവരാണ്, റിപ്പോർട്ടിൽ വന്ന് മൊഴി കൊടുക്കാത്തവരാണ് വന്നിരിക്കുന്നതാണ് പറയുന്നത്. എന്തായാലും അവർക്ക് ചില കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യം ഒന്നും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ പറയരുത്. ഇവരൊക്കെ ഇവരുടെയൊക്കെ മുൻ നിലപാടുകളും ഇവരുടെയൊക്കെ പല കാര്യങ്ങളും എടുത്തു നോക്കിയാൽ ഇവർ ധൈര്യമുള്ളവരാണോ അല്ലാത്തവരാണോ എന്നുള്ള കാര്യം ഇതൊക്കെ ചേട്ടാ ഇവരുടെയൊക്കെ ഒന്ന് ചരിത്രം ചെറിഞ്ഞു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഇത് ന്യായീകരിക്കല്ല, ഒരു സൈഡ് മാത്രം ഇത് ന്യായീകരിക്കല്ല. ഇത് ഇവര് ഈ പറയുന്ന ഇപ്പൊ ഒരു എം എൽ എ ആയിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് അറിയാവുന്നത് ആ വ്യക്തിയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്ന ആയിക്കോട്ടെ. ഞാൻ അതുകൊണ്ട് ആദ്യം പറഞ്ഞത് മുകേഷിനെ ഞാൻ ഒരിക്കലും വ്യക്തിപരമായോ രാഷ്ട്രീയപരമായോ നിലപാടുകളോടോ ഒരിക്കലും പൊരുത്തപ്പെടുന്ന ഒരാളല്ല. പക്ഷേ ഈ രീതിയിൽ ചെയ്യുന്നത് നീതികേടാണ്. കാരണം എന്താണ് നമ്മുടെ നിയമം പറയുന്നതാണ്, എല്ലാവർക്കും നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. എവിടെ തുല്യരാണ് പറഞ്ഞു ചേട്ടൻ പറഞ്ഞ? ജാതിയിലെ വിവേചനമല്ല ഇവിടെ. ഇവിടെ ഒരു 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 എസ് ടി എസ് ടി ഒരു പട്ടികജാതിക്കാരനോ ഒരു പട്ടിക വർഗ്ഗക്കാരനോ ചെന്നിട്ട് ഒരു പരാതി എഴുതി കൊടുത്തു, ആ ഇവൻ ഈഴവൻ, ഇവൻ ഈഴവനാണ്, ഇവൻ നായരാണ്, ഇവൻ ചെട്ടിയാണ്, അപ്പൊ ഒ ബി സി ആണ്, അതുകൊണ്ട് ഇവൻ എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു. ഞാൻ 19 ദിവസം ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സംഭവിച്ചെന്താണ്, അതിനുശേഷം രണ്ടാമതും ഉണ്ടായി എസ് സി എസ് ടി അട്രോസിറ്റി കേസ്. എന്തോ അതുകൊണ്ട് സംഭവിച്ചെന്താണ്, അപ്പൊ ഇപ്പൊ എന്താണ് ഈ ഒരു വിഭാഗത്തിലുള്ളവരോട് സംസാരിക്കാൻ തന്നെ പേടിയാണ്. ഇത് നിയമപരമായിട്ട് തെറ്റാണോ ഇല്ലെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഭാഗത്തിലുള്ളവരെ അത് അവരുടെ മോശക്കാരായതുകൊണ്ടല്ല, സംസാരിക്കാൻ പോലും പേടിയാണ്. കഴിവതും അത്തരക്കാലം നിന്ന് ഞാൻ ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടെന്താണ് എന്റെ സ്ഥാപനത്തിൽ പോലും ഞാൻ അത്ര ഒരു ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ ജോലിക്ക് എടുക്കുന്നില്ല. ജോലിക്ക് എനിക്ക് ജോലി കൊടുക്കാൻ നിർബന്ധമല്ല, എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ ചെയ്യാം, നാളെ ഒരു കാലത്ത് ഒരു വാക്കു തർക്കം ഉണ്ടാകുമ്പോൾ ആ അവൻ എന്നെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു, മൂന്നാമത്തെ കേസാവും എസ് സി അട്രോസിറ്റി എസ് സി എസ് ടി അട്രോസിറ്റി. ഒരാൾ 19 ദിവസം ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, ഒരു വാർത്ത ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ. ഇനി ഇതിപ്പം നിയമത്തിന്റെ മുമ്പിൽ ഇത് തെറ്റാണെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനുള്ള കാര്യം പറയുന്നത്, ഞാൻ എങ്ങനെ ചേട്ടൻ ഒരു കാര്യം ആലോചിച്ച് നോക്ക്, നാളെ ഈ ഒരു എസ് സി എസ് ടി അട്രോസിറ്റി കേസ് കൊടുത്തേക്കുന്ന ഇതിൽ എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്? പലതും ഒത്തീർപ്പായി പോവുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഒത്തീർപ്പാവുന്നു? അതുപോലെ തന്നെയാണ് ഈ സ്ത്രീകൾ, നമ്മൾ സ്ത്രീകളെ, ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്ത്രീ വിരോധി എന്നാണ് പലരും പറയുന്നത്, സ്ത്രീ വിരോധി എന്നാണ്. പക്ഷേ സ്ത്രീകളെ ഞാൻ സ്ത്രീ പുരുഷൻ എന്നുള്ള ഒരു ഇത് എൻ്റെ മുന്നിലില്ല. എൻ്റെ മുന്നിലുള്ളത് എന്താണ്, വ്യക്തി എന്നുള്ളതാണ്. അവിടെ സ്ത്രീയോ പുരുഷനോ എന്നുള്ളത് അവരുടെ കയ്യിലിരിപ്പ് അനുസരിച്ചിരിക്കും എനിക്ക് അവരോടുള്ള പെരുമാറ്റം. അതിൽ ഞാൻ കണ്ടു വളർന്ന എൻ്റെ അമ്മയും ഒക്കെ കണ്ടാണ് വളർന്നത്. അപ്പം എനിക്ക് ഞാൻ എപ്പോഴും കാണുന്നത് എന്താണ്, ആര് ഞങ്ങളൊക്കെ അത്യാവശ്യം ജീവിച്ച് പോകാൻ പറ്റിയെന്ന് ഒരു സാമ്പത്തിക ചുറ്റുപാടിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. പിന്നീട് ഒരു ഇതിൽ അങ്ങനെ പോയ സമയത്ത് എൻ്റെ അമ്മയെന്ന് ഒരിക്കലും ജോലിക്ക് പോയിട്ടൊന്നുള്ള അവസാനം അമ്മ മരിക്കുന്ന സമയത്ത് പോലും തൊഴിലുറപ്പിന് പോയാണ് അമ്മ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. മരിക്കുന്ന കുറച്ച് ദിവസം മുമ്പ് വരെയും സുഖമില്ലെങ്കിൽ പോലും വെച്ചിട്ട് എന്താ തൊട്ടപ്പുറത്ത് ഈ വട്ടിയൂർക്കാവിൽ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു കടയുണ്ട്. അതായത് ഈ ഇടിയപ്പം ചപ്പാത്തി പൊറോട്ട ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുന്ന നടരാജ കാറ്ററിംഗ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ കുറച്ച് സ്ത്രീകൾ നിൽപ്പുണ്ട്. അന്തസ്സായിട്ട് രാവിലെ വരുന്നു അവർ ചേച്ചി, ഞാൻ പറഞ്ഞു ഞാൻ കൊടുത്തപ്പം റോഡിലും കൊണ്ട് ചിരിച്ചുകൊണ്ട് പോകണം. അപ്പം എനിക്ക് മനസ്സിലായില്ല ആരാണ്. പിന്നീടാണ് കത്തി 7 മണിക്ക് ആ സ്ത്രീ പോകുന്നത്. എന്ത് അന്തസ്സോടു കൂടി അവർ ആ ജോലി രാവിലെ വീട്ടിൽ നിന്ന് വന്ന് ആ ജോലി ചെയ്തിട്ട് ആ ഇത് വാങ്ങിച്ചുകൊണ്ട് പോകണം നോക്കിയോ. അവരെ പോലെയുള്ള സ്ത്രീകൾക്ക് അപമാനമാണ് ഇതേപോലുള്ളവർ. ശരി, ഞാൻ അതിനകത്ത് അല്ല, അതൊക്കെ ശരിയല്ല. അവര് ഇവർക്ക് അവരെല്ലാവർക്കും ഓരോ പണി ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എല്ലാവർക്കും എനിക്ക് മുൻനിരയിൽ നിൽക്കണം, എനിക്ക് കാറ് വേണം, BMW വേണം, എനിക്ക് ബെൻസ് വേണം, എനിക്ക് ഫ്ളാറ്റ് വേണം, എനിക്ക് വിദേശയാത്ര വേണം, എനിക്ക് ലൈംലൈറ്റിൽ നിൽക്കണം, എനിക്ക് വലിയ വില കൂടിയ ഡ്രസ്സ് വേണം, ഇതെല്ലാം വേണം.
അതുകൊണ്ടല്ലേ വരുന്നത്. അതെല്ലാം വേണമെന്ന് മനുഷ്യന്റെ ഒരു അവകാശം, മനുഷ്യന്റെ അവകാശമാണെങ്കിൽ ഇത്തരത്തിലൊരു പെരുമാറ്റം ഏത് ആരുടെ മുന്നിൽ നിന്നുണ്ടായാലും അപ്പൊ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഒരു സിനിമ മാത്രമല്ലല്ലോ ഇവിടെ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പറഞ്ഞവരെല്ലാം ഇവരുടെ സംസാരം അനുസരിച്ചിട്ടാണെങ്കിൽ ഇപ്പോ സിനിമയിൽ നിലനിന്ന് പോകുന്ന എല്ലാവരും ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നത്. അതെ സുമേഷേ, അത് അങ്ങനെ പറയുമ്പോൾ ഞാൻ ആള് പറഞ്ഞത് എല്ലാവർക്കും സ്വപ്ന സുരേഷ ആവാനാക്കില്ല. എല്ലാവർക്കും ചില ഉള്ളിലും ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ ഇവർക്ക് ചിലപ്പോൾ ചൂഷണം ചെയ്യാനും ബലം പ്രയോഗിക്കാനും. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞു ഇതിൽ ഇവിടെ ക്ലിക്ക് ആയതാരാണ്, ഇവിടെ പേരറിയാത്ത കുറെ പേര് ഇപ്പൊ നടിമാരെന്ന് പറഞ്ഞു, ഇപ്പൊ പലരെയും പേര് ചർച്ച ചെയ്തു തുടങ്ങി. നിങ്ങൾക്കറിയാമോ അതൊരു താൽക്കാലിക പ്രതിഭാസമാണ്. ഈ ആരോപണ വിധേയര് എത്ര വൃത്തികെട്ടവന്മാരോ ആയിക്കോട്ടെ, അവരുടെ അമ്മ പെണ്ണാണ്, സ്ത്രീയാണ്, അവരുടെ സഹോദരി സ്ത്രീയാണ്, ഭാര്യ സ്ത്രീയാണ്. അപ്പൊ നേരത്തെ അറിഞ്ഞില്ലേ, അപ്പൊ പിന്നെ ഈ പെണ്ണുങ്ങളെ സമ്മർദ്ദപ്പെടുത്തിയപ്പോഴേ എന്തോ സമ്മർദ്ദം, ഈ ബലം പ്രയോഗിച്ചതും ഈ ചെന്ന് സിദ്ദിഖിന്റെ കാര്യം മാത്രമേ ബലം പ്രയോഗിച്ചു എന്ന് പറയുന്നുള്ളൂ. അല്ല അതുപോലെ പലരും അങ്ങനെയാണ്, സിദ്ദിഖ് ബലം പ്രയോഗിച്ചു. 9 മാസം വയറ് ചവിട്ടിയവനാണ് ഈ മുകേഷ് എന്ന് പറയുന്ന ആള്. അവര് എന്നെ പറഞ്ഞു, മുകേഷിനെ കുറിച്ച് പറഞ്ഞു, മുകേഷിന്റെ കാര്യം നമുക്ക് വിടാം. അതങ്ങനെയാണ് മുകേഷിന്റെ കാര്യം നമുക്ക് വിടാം, പോട്ടെ മുകേഷിന്റെ കാര്യം മാറ്റി വെക്കൂ. എന്നാ പോലും മുകേഷിന് ഇപ്പൊ ഭാര്യയൊന്നുമില്ല, അയാള് ഞാൻ പറഞ്ഞല്ലോ മുകേഷിന് ഒരു തരത്തിലും വ്യക്തിപരമായിട്ട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ. പക്ഷേ മറ്റു നടന്മാരുടെ അമ്മയും സഹോദരിയും മകളും പിന്നെ ഭാര്യയും ഒക്കെ സ്ത്രീകളാണ്. അതെ ആണ് ആണ്. അവർ സമ്മർദ്ദപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ന്യായമാ പറയുന്നത്? ഇപ്പൊ കുറെ നടിമാര് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടെന്നേ അന്തസ്സായിട്ട്, അല്ലെങ്കിൽ അവരെ കാരണം അടിച്ചു പൊട്ടിക്കണം. ഇത്രയും പേരുള്ളത് എനിക്ക് വേണ്ട. തൊഴിലല്ലേ ഇയാളെ പോലൊരു തൊഴില്, ഇയാള് ചെയ്യുന്ന പോലത്തെ ഒരു തൊഴിൽ ചെയ്യാൻ വന്നവരല്ലേ? ആ തൊഴിൽ ചെയ്യാൻ വരുന്ന ആളിനെ തൊഴിലിടത്ത് വെച്ചിട്ട് നീ ഇങ്ങനെ ഇങ്ങനെയൊക്കെ വിധേയമായ മാത്രമേ നിനക്ക് ഈ തൊഴിലിടത്തിൽ നിൽക്കാൻ പറ്റൂ, നിനക്ക് മെമ്പർഷിപ്പ് തരണമെങ്കിൽ പോലും ഈ തൊഴിലിടത്തിലുള്ള ഒരു സംഘത്തിലെ മെമ്പർഷിപ്പ് തരണമെങ്കിൽ പോലും നീ ഇങ്ങനെ വിധേയമാവും എന്ന് പറയുമ്പോൾ അതിനെങ്ങനെ ന്യായീകരിക്കും? അതാണ് ഞാൻ പറയുന്നത്. അതിനല്ലേ ഇവിടെ കോടതി പോലീസ് സ്റ്റേഷൻ വേണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ഒരു ഹേമ കമ്മിറ്റിയും വെച്ചിട്ട് കുറെ മാധ്യമ പ്രവർത്തകരെയും കൂടെ അങ്ങ് വിട്ടാൽ മതിയായിരുന്നല്ലോ. ഇവിടെ ഇതിനെ എടുത്തു പറയാതെ ഒരു കാര്യം കൂടി ഉണ്ട്. അപർണ കുറിപ്പ് എന്ന് പറയുന്ന ന്യൂസ് 18 ഒരു അവതാരക, പിന്നെ ഫോൺ ചർച്ചയിൽ ഇവനെ നമ്മുടെ ധർമ്മജനെ വിളിച്ച് സംസാരിച്ചു. ധർമ്മജനെ വിളിച്ച് തന്നെ അയാളുടെ വായിക്കകത്ത് കോലിട്ട് കുത്തുന്ന രീതിയിൽ ഒരു ബാധ കയറിയത് പോലെയാണ് അപർണ കുറിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചത്. അപർണ കുറിപ്പിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് ആരാണ് ഇത്തരത്തിലുള്ള അവകാശം കൊടുത്തത്? അല്ല അവരൊരു എന്താണ്, നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന വില്ലൻ കഥാപാത്രത്തെ കാണുന്ന, അല്ലെങ്കിൽ ഒരു നായക കഥാപാത്രത്തിൽ അലറിക്കൊണ്ട് വിളിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ ഒരു ഗുണ്ടയുടെ ആ ഒരു രീതിയിലുള്ള ഒരു ഇതിലാണ് അവരുടെ സംസാരം. അതെ, അത് ഉത്തരം പറയണം. പറഞ്ഞേ പറ്റൂ, പറഞ്ഞേ പറ്റുന്നില്ല. അവസാനം അയാളുടെ വായിക്കകത്ത് കോലിട്ട് കുത്തിയപ്പോഴത്തേക്കാണ് അയാൾ മോശപ്പെട്ട സംസാരം സംസാരിച്ചത്. ഞാനായിരിക്കും ഇതുമായിരിക്കില്ല സംസാരിക്കുന്നത്. അതെ അതെ, നമ്മൾ ആ സമയത്ത് നമ്മൾ നോക്കുന്നത് ചില മാധ്യമ പ്രവർത്തകർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങൾ എന്തോ വലിയ ആളാണ്, ഞങ്ങളാണ് ഈ നാട്ടിലെ പിന്നെ മാധ്യമങ്ങളെ മുഴുവനും ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, വാലിളക്കി പക്ഷി വാലിളക്കുന്നത് പോലെയാണ്, ഈ വാലിളക്കുന്നത് കൊണ്ടാണ് ഈ വേറൊന്നുമല്ലോ ഈ മാധ്യമ പ്രവർത്തന രംഗത്തെ ഈ ഒരു ഇതേപോലെ ഒരു കമ്മീഷൻ വെച്ച് നോക്കട്ടെ, എത്ര നായരന്മാര് എത്ര അറിയാലോ, ഇതൊക്കെ പലർക്കും അറിയാനുള്ള കാര്യങ്ങൾ തന്നെയല്ലേ? ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ രംഗത്ത് ഇവിടെ ഒരു എം എൽ എ ആയ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു വനിതാ പറഞ്ഞല്ലോ ഇവിടെ ഗോഡ് ഫാദർമാരുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഒരു വനിതാ പ്രവർത്തകയ്ക്ക് മുന്നോട്ട് വരാൻ പറ്റും. എല്ലാ മേഖലകളിലും ഉണ്ട്. പക്ഷെ എന്റെ ഒരു ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നോ നടന്നൊരു സംഭവം, അല്ലെങ്കിൽ ഞാൻ നടിയാണ്, ഈ ഇതിലിപ്പോ കുറെ പേര് വന്നിട്ടുണ്ട്, ഇവരാർക്കും അറിയില്ല ഇത് ആരാണ് എന്താണെന്നുള്ള കാര്യം ഒരു പിടുത്തവും കിട്ടുന്നില്ല. കണ്ടു കെട്ടി കാട്ടിക്കൊള്ളുന്ന സാഹചര്യങ്ങൾ വന്നപ്പോഴും സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴ് അതിനുള്ള സാഹചര്യം വന്നപ്പോൾ അത് പറയാനുള്ള ഒരു കാലഘട്ടം വന്നപ്പോ പറഞ്ഞു. അതാണ് അല്ല, ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കാര്യം ചോദിച്ചോട്ടെ. സുധീർ എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം മുമ്പ് 6-pack ഒക്കെ ആയിരുന്നു, വില്ലൻ വേഷങ്ങളാണ് കൂടുതലും ചെയ്തത്. വിനയന്റെ ഡ്രാക്കുള വിനയന്റെ ആണ് തോന്നുന്നു, ഡ്രാക്കുള എന്നൊരു സിനിമയിൽ നായക കഥാപാത്രത്തേക്ക് അവതരിപ്പിച്ച്, പല സിനിമകളിലും വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു സുധീർ, കാണാനൊക്കെ സുമുഖനായ ഒരു 6-pack. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി ഒരു മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നു ഈ 2-3 ദിവസങ്ങൾക്ക് മുന്നേ. അദ്ദേഹം പറഞ്ഞത് ഒരു സമ്പന്നയായ ഒരു നടി എന്നെ കീപ്പായി വെച്ചിരുന്നു,
എന്നെ കീ 3 വർഷത്തോളം കീപ്പായി വെച്ചിരുന്നു. അയാൾ തുറന്ന് പറയണേ, എനിക്ക് എന്ത് നിങ്ങൾ എന്ത് വിചാരിച്ചാലും എനിക്ക് വിഷയമില്ല, പുരുഷന്മാരും എന്നെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെന്നെ കീപ്പായിട്ട് വെച്ചു, അവർ പറയുന്നത് എല്ലാം ചെയ്യണം, അവരുടെ സ്വത്തുക്കൾ നോക്കി നടത്തണം, പിന്നെ അവർ പറയുന്നത് എല്ലാം ചെയ്യണം, അതിലെല്ലാം ഉണ്ടല്ലോ. എന്നിട്ട് അവരെ ഭാര്യ പറയുന്നു ഇത്രയും ഏക്കർ സ്ഥലം എന്തോ എഴുതി കൊടുക്കാമെന്ന് പറഞ്ഞു ഇയാളെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അയാൾ ഇത് വെളിപ്പെടുത്തി. ഇനി ഏത് നടിയാണ് ഏത് ഈ സ്ത്രീ ഏതാണെന്ന് ഇയാൾ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ഇയാൾ ഉള്ളിൽ പോകും. നമ്മുടെ നിയമത്തിന്റെ ഒരു പരിമിതിയാണ്. നമ്മുടെ നിയമത്തിന് ഒരുപാട് പഴുതുകളുണ്ട്, ഒരുപാട് പരിമിതിയുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാർക്ക് ഒരു ഇതുണ്ട്, സ്ത്രീ ആദരിക്കണം, സ്ത്രീക്ക് എന്തത് എമ്മാണിത്തരവും കാണിക്കുക. അതായത് അതിന് പറയുന്നത് ഇടതുപക്ഷക്കാരാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുകയും അതിന്റെ മറുവശം ചെയ്യുന്നത്. ബി ജെ പിക്കാരും മോശക്കാരൊന്നും അല്ല അവര്, പക്ഷെ ഇത്ര പീഡനങ്ങൾ ഇല്ലെന്നേ ഉള്ളൂ. അവർ പറയും സ്ത്രീ ആദരിക്കണം, നാരീ ശക്തി മറ്റേത് മറിച്ചെന്ന് പറഞ്ഞിട്ട് അവരും പറയുന്നു. അപ്പൊ ഈ പുരുഷന്മാർക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റാത്ത ഒരു തരത്തിലേക്ക് എത്തുകയും എന്തുകൊണ്ടാണ് ചേട്ടൻ ഭാര്യമാരെ കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ, അത് ഞാൻ ന്യായീകരിക്കുകയല്ല, കൊലപ്പെടുത്തുന്ന സംഭവങ്ങൾ ഈ ഒരു കൊല്ലത്തിനിടയിലെ കണക്കൊന്നെടുത്തു പോകും. ഭർത്താക്കന്മാർ ഭാര്യമാരെ കൊലപ്പെടുത്തുന്ന രീതിയിലേക്ക്, അതും അതിക്രൂരമായി, നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണത്? കാരണം 498 എന്നൊരു നശിച്ച വകുപ്പുണ്ട്. ഇത് കോടതിയിൽ നമ്മൾ ഇവർ വിചാരിക്കുന്ന എന്താണ്, കോടതിയിൽ ചെന്ന് അങ്ങ് രക്ഷപ്പെടും. എല്ലാവരും സഹിക്കണമെന്നില്ല. ഈ കയറി അവൻ്റെ ജീവിതം വഴിമുട്ടി അവന് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു അവസ്ഥ എത്തുമ്പോൾ അവൻ ചെയ്തു പോകും. മനുഷ്യനല്ലേ, നിങ്ങൾ പറഞ്ഞല്ലോ മനുഷ്യനാണെന്ന്, മനുഷ്യനാണ് പിന്നെ വഴങ്ങിപ്പോകും അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ വീണു പോകും. അങ്ങനെയാണെങ്കിൽ മനുഷ്യന് കാമമുണ്ടെങ്കിൽ പ്രതികാരം എന്നൊരു വികാരവും കൂടിയുണ്ട്. അല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ലോക കാലഘട്ടം തുടങ്ങിയ കാലം മുതലേ അതുണ്ട്. മനുഷ്യന്റെ എല്ലാ വികാരങ്ങളും ചേർത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൈവം ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ദൈവം എന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾ ചെയ്താൽ അതിനകത്ത് യാതൊരു കുഴപ്പമില്ല. ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പല സിനിമാ നടന്മാരുടെ പിന്നെ ആരോടെ വരാത്തത് അതുകൊണ്ടാണ്. ശരി, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇവര് WCC തലയിൽ കണ്ണടിച്ച ടീം, WCC ഈ ഇവരിൽ പലരും സാമ്പത്തികമായി ഉന്നതിയിലുള്ളവരാണല്ലോ. ആണേ, ഇനി വനിതാ സംരംഭകർ ഈ ബീന കണ്ണനെ പോലെയുള്ള എത്രയോ വനിതാ സംരംഭകർ ഇവിടെയുണ്ട്. ഇവരെയൊക്കെ ചെന്ന് കണ്ടിട്ട് നമുക്കൊരു സിനിമാ നിർമ്മാണ കമ്പനി തുടങ്ങാം. അവിടെ ഈ ഇവിടെ പുരുഷാധിപത്യമാണ്, ഞങ്ങൾക്ക് അവിടെ ഞങ്ങളുടെ മാനം സംരക്ഷിക്കാൻ പറ്റുന്നില്ല, ഞങ്ങളുടെ അടുത്ത് മോശമായി പെരുമാറുന്നു, അതുകൊണ്ട് നമുക്കൊരു സിനിമാ കമ്പനി തുടങ്ങാം. ഇനി വേണ്ട ബീന കണ്ണനെ ഒന്നും വേണ്ട, ഇനി ഇവരുടെ തന്നെ ഇവരെല്ലാം കൂടെ ഒരു ഷെയർ ഇട്ടോ ലോൺ എടുത്തോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവർക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നില്ല. അതിനുള്ള സാമ്പത്തിക ശേഷി ഉള്ളവർ തന്നെയാണ് ഇതിലുള്ള WCCയിലുള്ള പറഞ്ഞോട്ടെ. അതൊരു വശത്ത് ഇവർ കേസും ഇതൊക്കെ ആയിട്ട് ആരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ, എങ്കിൽ ഇവരെല്ലാവരും കൂടി ഒരു സിനിമ കമ്പനി, ഇപ്പൊ മഞ്ജു വാര്യർക്ക് എന്നെ പറഞ്ഞിട്ടുണ്ട് മൂവി ബക്കറ്റ് എന്നൊക്കെ പറഞ്ഞു വേറൊരാളായിട്ട്. അപ്പൊ മഞ്ജു വാര്യർക്ക് ഒരാൾക്കും കൂടി ചെയ്യാൻ കണക്കിന് ഉള്ള സാമ്പത്തിക ശേഷി മഞ്ജു വാര്യർക്ക് തന്നെ ഉണ്ട്. അവർക്ക് തന്നെ വേറെ ആൾ പറഞ്ഞു കേട്ട 236 എത്ര കോടി ആസ്തി അവർക്ക് ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഇപ്പോ ഒരാളിൽ നിന്നും നല്ലൊരു ബുദ്ധി എപ്പോഴോ തോന്നിയിട്ട് വിട്ടിറങ്ങി വന്നത് കൊണ്ടാണ് അവർക്ക് ആയിക്കോട്ടെ, അതൊന്ന് മനസ്സിലാക്കണം. ആ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വ്യക്തിയാണ് ഇപ്പോ മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് ഞാൻ പറയും. കാരണം അത് നമ്മുടെ എനിക്കറിയാം, എനിക്ക് പലതും അറിയാം. ഞാൻ ഇവിടെ മഞ്ജു വാര്യർ ഈ പറയുന്ന എന്താണ് പാർവതി തെരുവോത്ത് അങ്ങനെയുള്ള കുറെ പേരുണ്ടല്ലോ, രമ്യ നമ്പീശൻ പിന്നെ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെല്ലാം കൂടി ചേർന്നിട്ടേ ഒരു വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഫണ്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അവർക്ക് അവരുടേതായ ഇഷ്ടം പോലെ സിനിമ നിർമ്മിക്കാം. എങ്ങനെ ഇഷ്ടം സിനിമ നിർമ്മിക്കുകയോ അഭിനയിക്കുകയോ തിരക്കഥ എഴുതുകയോ സംവിധാനം ചെയ്യുകയോ എന്ത് പിന്നെ സംഘടന സംവിധാനം നിർമ്മി എന്ത് കോപ്പ് വേണോ ചെയ്യാം, ആരും ചോദ്യം ചെയ്യില്ല. അപ്പൊ എന്താണ് കൈകൊള്ളും. കണ്ടവന്റെ പൈസക്ക് സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ചെന്ന് അഭിനയിക്കണം, അതില് ഞങ്ങൾക്ക് ഇന്ന ഇത് വേണം അത് വേണം. ഈ പറയുന്ന നടന്മാരും പീഡിപ്പിച്ചു എന്ന് പറയുന്ന നടന്മാരും അവരുടെ കാശ് കൊണ്ടല്ല സിനിമയിൽ വന്നല്ല. ഞാൻ പറഞ്ഞതല്ല ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ ഈ സിനിമ സെറ്റുകളിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നെന്ന് പരാതിപ്പെടുന്നവർ അവർ പരാതിയായിട്ട് ഒരു പോട്ടെ, ഞാൻ പറയുന്നത് പരാതിയായിട്ട് പോട്ടെ. ഇവരുടെ ഇവർക്ക് ഇവരുടേതായ രീതിയിൽ അഭിനയിക്കാനുള്ള ഒരു സിനിമ എടുക്കണമെങ്കിൽ സ്ത്രീ എന്തായിട്ട് പറയാം, സ്ത്രീകൾ നിർമ്മിക്കുന്ന സിനിമ ലോക ചരിത്രത്തിൽ തന്നെ അതെങ്ങനെ ഞാൻ പറയാം. ഇപ്പം പൊളിറ്റിക്സിൽ രാഷ്ട്രീയത്തിൽ പിന്നെ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് എത്ര മാത്രം
അല്ലല്ല, അതുപോലെ സർക്കാർ രാഷ്ട്രീയം വേറെ, സിനിമ വേറെ. കാരണം രാഷ്ട്രീയം, രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പിന്നെ ഒരു ഒരു മത്സരിച്ച് ജയിക്കണം, അങ്ങനെ ഒരുപാട് മത്സരിച്ച് തന്നെ ജയിക്കണം, അങ്ങനെ ഒരുപാട്. ഒരു സിനിമ നിർമ്മിക്കാൻ, ഒരു സിനിമ നിർമ്മിക്കാൻ ചോദിച്ചോട്ടെ, 1 കോടി ഉണ്ടെങ്കിൽ സിനിമ നിർമ്മിക്കാം, 2 കോടി 3 കോടി ഉണ്ടെങ്കിൽ സിനിമ നിർമ്മിക്കാം. ഈ 3 കോടി ഇവരെല്ലാരും അതാണ് പൈസ സംബന്ധിച്ച് അതൊക്കെ. പക്ഷേ എങ്കിലും അതാ ഞാൻ പറഞ്ഞത്, ഈ അതുപോലെയാണിത്. ഇപ്പം സർക്കാർ ജോലിയിൽ ഇരിക്കുന്നവർക്ക് ഒരു പ്രൊമോഷൻ കിട്ടണം, എത്രയോ വാർത്തകളും എത്രയോ അനുഭവങ്ങളും നമുക്ക് ആയിക്കോട്ടെ. പ്രൊമോഷൻ കിട്ടണമെങ്കിൽ ഈ രാഷ്ട്രീയ വിധേയമാകേണ്ടി വരും. അവരെല്ലാവരും ചേർന്ന് പ്രൊമോഷൻ കിട്ടേണ്ടവർ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി സംഘടന ഉണ്ടാക്കി കാര്യം നടക്കും. അത് അതല്ല ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. അതായത് ഇത് പണ്ട് കാലം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സിനിമ മംഗളം എന്ന് പറഞ്ഞൊരു മാഗസിനിൽ മേക്കപ്പ് മാൻ എം ഒ ദേവസ്യയും കോട്ടയം ശാന്തയും ഓരോ പരമ്പര എഴുതിയിരുന്നു. ഇന്ന് അത് ആ ലക്കങ്ങൾ എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ എടുത്തുനിന്ന് വായിച്ചു നോക്കണം ഓരോരുത്തരുടെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഒരു കാര്യം, ഇപ്പൊ ഉണ്ടായിരിക്കുന്ന സംഭവം നമ്മൾ അതിനെല്ലാം അതെല്ലാം പഴയതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെന്നും പിന്നെ ന്യായീകരിക്കല്ലോ. ഇപ്പൊ സംഭവം പറയുന്നത് കുറെ പേര് ഇവിടെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നെന്നും ആ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നതാണ് ഇൻഡസ്ട്രിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും ആ ഇൻഡസ്ട്രിയിൽ പവർ ഗ്രൂപ്പ് പറയും ഇന്ന ആളിനെ സിനിമയിൽ എടുക്കണം, ഇന്ന ആളിതിൽ അഭിനയിക്കണ്ട, ഇന്ന ആൾ ഇത് സംവിധാനം ചെയ്താൽ മതി, 40 ലക്ഷം രൂപ അഡ്വാൻസ് വാങ്ങി എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുത്തിട്ട് എനിക്ക് മനസ്സില്ല അഭിനയിക്കാൻ എന്ന് പറഞ്ഞ ഒരു നടനുണ്ട്. ആ അവസാനം ആ സംവിധായകൻ കരഞ്ഞുടങ്ങിപ്പോയി. ആ ആ വിഷയം കൈകാര്യം ചെയ്ത് തുടങ്ങിയതിൽ നിന്നുണ്ടായതാണ് ഇപ്പൊ ഇപ്പൊ ഈ അവസാനം വരെ നിൽക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ നിൽക്കുന്ന നടി ആയിക്കോട്ടെ. ഇവിടെ ഏതെല്ലാം നടന്മാർക്കെതിരെ ശരി, ആ നടൻ എന്നെ ഒരു കഥ പറയാനെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിട്ട് എന്നെ വിളിച്ചു, എന്നെ വിളിച്ച് ഒരു ഒരു പിന്നെ ഹോട്ടൽ മുറി എന്ന് പറയാൻ പറ്റില്ല, അതുപോലെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം ഹോട്ടൽ മുറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസപ്ഷനൊക്കെ കടന്നു കൊണ്ട് ഹോട്ടൽ മുറിയിലെത്താൻ അവിടെ ഒരുപാട് രക്ഷപ്പെടാനുള്ള സംവിധാനങ്ങളുണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീടിലോ എവിടെയെങ്കിലും എന്നെ ചതിയിൽപ്പെടുത്തി എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞൊരു ന്യായമുണ്ട്. അല്ലാതെ എന്നെ 33 വർഷം മുമ്പ് ഞാൻ എന്നെ വാതിലിന് മുട്ടി, എന്നെ നോക്കി കണ്ണിറക്കി, എന്നെ നോക്കി കോട്ടുവായിട്ടു, ഇതൊക്കെ പറയാൻ നാണമില്ലേ എന്നാണ് എന്റെ ചോദ്യം. ശരി, നമുക്ക് പറഞ്ഞു പോയാൽ ഇങ്ങനെ നീണ്ടു കിട്ടു പോയി, എവിടെയെങ്കിലും ഒന്ന് ഇത് കൺക്ലൂഡ് ചെയ്യാം. എന്തായാലും സുമേഷ് പറയുന്ന കാര്യങ്ങളൊന്നും തള്ളി പറഞ്ഞുകൊണ്ടൊന്നും ഞാനൊന്നും സംസാരിക്കുന്നില്ല. കാരണം ഈ സമൂഹത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ട്. ഈ നമ്മൾ കണ്ടു ക്രിക്കറ്റ് കളി നടന്നുകൊണ്ട്, അവർ ക്രിക്കറ്റാണ് കളിക്കുന്നത്. ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ കോർട്ടിനകത്ത് ചെന്ന് ചുംബിക്കുന്നത് പരസ്യം പോലും വന്നിട്ടുണ്ട്. നടന്ന സംഭവമാണ് അത്. സ്ത്രീകൾക്ക് ഈ ആരാധനാ സ്വഭാവം അതിഭയങ്കരമാണ്. അവർക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന മോഹൻലാലിനെയൊക്കെ സ്വമേധയാ മോഹൻലാലിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എന്തിനും തയ്യാറായി എത്രയോ ആൾക്കാരുണ്ടായിരിക്കും ആരാധിക. ചേട്ടൻ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ആ മോഹൻലാലിന് ആ വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സ്ത്രീത്വത്തെ പല വാക്കുകളും വേണ്ട, പോട്ടെ, അതൊന്നും നമ്മൾ അത് വിട്ടു. അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഇത്തരക്കാരുടെ ഇവരുടെ ഇനിയിപ്പം വരാൻ പോലും എന്താണ് ഈ പറയുന്ന പൈസ മുടക്കുന്നതാണ്. ഇവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ മഞ്ഞുമ്മൽ ബോയ്സ് വരുന്നത് വരെ ഇവിടെ 100 കോടി ക്ലബൊക്കെ ഉണ്ടായിരുന്നു. മഞ്ഞുമ്മൽ ബോയ്സിന്റെ കാര്യത്തോടു കൂടിയാണ് ഇ ഡി വന്നത്. ഇപ്പോൾ അപ്പോഴത്തേക്കും ഹിക്കയുടെ മറ്റേ ഇത് വന്നു. ഏതാണ് ഒരു സിനിമ ഉണ്ടല്ലോ, ടർബോ. ടർബോ വന്നു. ടർബോ വന്നപ്പോൾ ടർബോ 50 കോടിയിൽ ഒത്താൻ പോയപ്പോഴാണ് ഇ ഡി വന്നത്. പിന്നെ അത് 100 കോടിയിലോട്ട് എത്തിയില്ല, 75 കോടിയിലോട്ടില്ല, 51 കോടിയിലോട്ട് എത്തിയില്ല. ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു പിന്നെ ഇത് സിനിമയുടെ അവസ്ഥ അതാണ്. കാരണം ക്ലബ്ബ് കോടി ക്ലബ്ബുകളൊക്കെ പോയി. അതുകൊണ്ട് ഇനി വരുന്ന ഈ നിർമ്മാതാക്കളും വരുന്ന എന്തിനാണ് പണം, അവർ കാശുണ്ടാക്കുക ലാഭത്തിന് വേണ്ടി തന്നെയാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കാനൊന്നും അല്ല. അല്ലെങ്കിൽ അതുകൊണ്ട് ഇ ഡിയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഇ ഡിയുടെ ഉണ്ടായതുകൊണ്ട് ഇനി എന്തായാലും കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല. ഇനി ഈ പറഞ്ഞതുപോലെ ലാഭത്തിന് വേണ്ടി തന്നെയാണ് ഈ നിർമ്മാതാക്കൾ വരുന്നത്. അപ്പൊ ഈ വരുന്ന ചോട്ടാ നടിക്ക് പോലും കാരാവാൻ കൊടുക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. കാരാവൻ കൊടുക്കണം, എനിക്ക് 5-സ്റ്റാർ ഹോട്ടലിൽ താമസിക്കണം, എനിക്ക് പിന്നെ അങ്ങനെ ആ സൗകര്യം വേണം, ഈ സൗകര്യം വേണം, ഇത്ര പ്രതിഫലം വേണം. പിന്നെ പറയുന്നതാണ് തുല്യതാ വേദന. എന്ത് മണ്ടത്തരം ഈ പറയണത്, തുല്യതാ വേദന. കോടതിയിൽ ഇടപെടേണ്ടത് ഒരു മനുഷ്യന്റെ അന്തസ്സിനെ ഹനിക്കണമെങ്കിൽ അവൻ കുറ്റക്കാരനാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല. അവൻ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ കുറ്റക്കാരനാണ് തന്നെ ഞാൻ പറയുന്നു. പക്ഷെ ഇത് ഏതെങ്കിലും കാണ്ടിലും ചങ്കരാതിയിൽ നടന്നൊരു കാര്യം എടുത്തു വെച്ച് എന്നെ കോട്ടി കാണിച്ചു കോട്ടുമായിട്ടൊന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടെ പറഞ്ഞ കോടതിയിൽ ഒന്നും മലയാള സിനിമ ഇനി മുമ്പോട്ട് തന്നെ പോകും, അതിനൊരു സംശയവും ഇല്ല. ഈ പറയുന്നതൊക്കെ ഈ
തകര എന്ന് പറയില്ലേ, അതേപോലെയാണ് കരിഞ്ഞു പോകും. കൂണിന്റെ ആയുസ് പോലും ഇതിനുണ്ടാവാൻ പോകുന്നു. പക്ഷെ ഒരു കാര്യമാണ് ഞാൻ ഉറപ്പിച്ചു പറയുന്നത്, ഞാൻ പറയുന്നത് ഇവരെ ആരും ന്യായീകരിക്കുകയല്ല, ഈ പുരുഷന്മാരെ ഒന്നും ഞാൻ ന്യായീകരിക്കുകയല്ല. പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്ന മാധ്യമ കുറെ മാധ്യമ വേട്ടക്കാരും കുറെ ഇതേപോലെ ഈ കിട്ടിയ വീണ് കിട്ടിയ അവസരം മുതലാക്കുന്ന കുറെ പേരുണ്ടല്ലോ, അവരെ കുറിച്ചുമാണ് ഇത്തരത്തിൽ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സാധാരണക്കാർ ഇനി കഴിവതും എന്താണ് ചെയ്യുന്ന പലരെ ഈ പറയുന്ന അവസരങ്ങൾ നഷ്ടപ്പെടും. ഒരുത്തം പൈസ മുടക്കി എടുക്കുമ്പോൾ ആ ഇത് ഇന്ന ആളിന് കൊടുക്കണം, ഇത് ഇന്ന ആളിനെ കൊടുക്കണം എന്ന് പറഞ്ഞ് സെക്രട്ടറി കൊണ്ട് പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഇല്ല. അപ്പൊ അല്ലെ വിധി കൊടുത്തിട്ടും കാര്യമില്ല. അതുകൊണ്ട് അവൻ തീരുമാനിക്കും ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. അല്ല, ഇതൊക്കെ ഒരു താൽക്കാലിക പ്രതിഭാസം. മലയാള സിനിമ നിലനിൽക്കും. പിന്നെ ഇപ്പൊ പറഞ്ഞതാണ് മോഹൻലാൽ രാജിവെച്ച് പോയത്, അങ്ങനെ രാജിവെച്ച് ഒളിച്ചോടാൻ പറ്റില്ല. പിന്നെ ഇവള് മാറി പറയും പോലെ വിഷയം വീണ്ടും മാറുന്നു. അപ്പൊ നമുക്ക് ഇവിടെ അങ്ങ് കൺക്ലൂഡ് ചെയ്യാം. പിന്നെ ഇതൊക്കെ കേസും സുമേഷ് കേസും ഒരിടത്ത് എത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നും ഇല്ല. കേസ് എത്തരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ കേസ് എത്തരുത് എന്ന് പറയുന്നത് ശിക്ഷ എന്ന് പറയുന്നത് ഇപ്പൊ നടക്കുന്നതാണ്. ഇപ്പൊ നടക്കുന്ന സമൂഹത്തിന് ശിക്ഷിക്കാൻ ഈ കേസ് എവിടം വരെ പോകുന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാന്നുള്ളൂ. ഇതിന് വലിയ അപ്പുറം വന്നിട്ട് വലിയ കേസുകൾ വന്നിട്ട് പോലും ഒരു ചൊക്ക് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാർ, സുപ്രീം കോടതി ചെന്നിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് 200-ാം തവണയും മാറ്റി വെക്കുന്ന കേസുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ ഇത് ഇപ്പൊ ഇതൊക്കെ പറയണമെങ്കിൽ എനിക്ക് കാരി പ്രിൻസിലിന്റെ കാര്യത്തിൽ പേടിയുണ്ട്. കാരി പ്രിൻസിലിന്റെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട് കേട്ടാ. അപ്പൊ എന്തായാലും നമുക്ക് അവസാനിപ്പിക്കാം, നാളെ കാണാം.